ഇപ്പോൾ കോഴിക്കോട് കെ പി അനിൽകുമാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. വരുന്നയാളുടെ ക്വാളിറ്റി നോക്കും, കൊള്ളാവുന്നവനാണെന്ന് നോക്കി മാത്രമേ ഇതിനകത്ത് കയറ്റുള്ളൂ. അപ്പൊ ഈ വരുന്ന ആളുകളെ ഒന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്ത് ഹരിച്ചതിന് ശേഷം മാത്രമേ ഈ പാർട്ടിലേക്ക് എടുക്കുള്ളൂ. അല്ലാതെ കെ കെ ജി സെന്ററിന് മാറുക പോയിട്ട് ഭിക്ഷാപാത്രമായിട്ട് എന്നെ എടുക്കൂ എന്നെ എടുക്കൂ എന്ന് ചോദിച്ചിരുന്ന ആളുകള് ഇപ്പൊ മാലിന്യങ്ങൾ സ്വീകരിക്കുന്ന സ്ഥലമാണ് കെ കെ ജി സെന്റർ എന്ന് പറഞ്ഞാൽ ആരാണ് മാലിന്യം എന്ന് കേരളത്തിലെ ജനത്തിന് ബോധ്യമുണ്ട്. ഇന്നലകളൊന്നും മറക്കരുതായിരുന്നു. എവിടെയൊക്കെ പോയിട്ട് വന്ന ആളുകളാണെന്ന് ആലോചിക്കണം. ഒരാള് പാർട്ടി മാറുമ്പോ അയാള് മാലിന്യം എന്ന് പറയാ കെ സുധാകരൻ എത്ര പാർട്ടിയിൽ ഉണ്ടായിരുന്നു? 1984 ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ കോൺഗ്രസ്, കെ കരുണാകരൻ ഉണ്ടാക്കിയ കോൺഗ്രസ് കേരളത്തിലുള്ളൂ. ഇന്ദിരാഗാന്ധി മരണമടഞ്ഞപ്പോ ഞാനന്ന് ഫറൂഖ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. ഫറൂഖ് കോളേജ് മുതൽ കോഴിക്കോട് പട്ടണം വരെ നടന്ന് കണ്ണീരോടുകൂടി നടന്നയാളാ ഞാന്. ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം കേരളത്തിൽ കൊണ്ടുവന്നു. അത് ചിതാഭസ്മത്തിനോടൊപ്പം നിമജ്ജനം ചെയ്യാൻ കൂടെ പോയാളാ ഞാൻ. ആ ചിതാഭസ്മം നിമജ്ജനം ചെയ്തപ്പോ ആ പയ്യാമ്പലം ബീച്ച് മലിനമായി എന്ന് പറഞ്ഞ ആളാണ് കെ സുധാകരൻ. ആ സുധാകരനാ കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രസിഡന്റ്. ഞാനാണോ കോൺഗ്രസ്? സുധാകരനാണോ കോൺഗ്രസ്? ഞാനിപ്പോ കോൺഗ്രസ് അല്ല. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളെ കാണുകയാണ് കോഴിക്കോട്ട്. ഇന്നലെ കെ മുരളീധരൻ നടത്തിയ വിമർശനത്തിന് മറുപടി നൽകുകയാണ് കെ പി അനിൽകുമാർ ഇപ്പോൾ.